പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും നല്ല നമസ്കാരം. ഉദ്ധിതനായ ഈശോയുടെ വലിയ സംരക്ഷണവും സ്നേഹവും കരുതലും കൂടി ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ പ്രാധാന്യമുള്ള ദിവസമാണ്. തിരുനാളുകളുടെ തിരുനാളെന്ന് വിശേഷിപ്പിക്കുന്ന ഉയർപ്പ് തിരുനാളാണിന്ന്. വലിയ ആനന്ദത്തിൻ്റെ പ്രത്യാശയുടെ സന്ദേശമാണ് ഉയർപ്പ് തിരുനാളിന് നമുക്ക് നൽകാനായിട്ടുള്ളത്. എല്ലാ സങ്കടങ്ങൾക്കും ഒരറുതിയുണ്ട് എന്നും എല്ലാ ദുരിതങ്ങൾക്കും ഒരവസാനമുണ്ട് എന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ഉയർപ്പ് തിരുനാൾ നമുക്ക് നൽകുന്നത്. കാൽവരിയിൽ ഈശോ സഹിച്ച പീഡകൾക്ക് മുമ്പിലും ഗെത്സെമനയിൽ അവൻ നടത്തിയ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള പ്രാർത്ഥനകൾക്ക് മുമ്പിലും പിതാവായ ദൈവം നിശബ്ദനായപ്പോൾ നമുക്ക് സഹതാപവും സങ്കടവും തോന്നിയിട്ടുണ്ട്. ദൈവം എന്തുകൊണ്ടാണ് ഉത്തരം നൽകാതെ ഈ പുത്രനെ ഇത്രമാത്രം പീഡനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതെന്ന്? ഗെത്സെമനയിലും കാൽവരിയിലും നിശബ്ദനായ പിതാവായ ദൈവം ഇന്ന് വാചാലമാകുന്ന ദിവസമാണ് ഉയർപ്പ് തിരുന്നാൾ. എല്ലാ സങ്കടങ്ങൾക്കും അറുതിയുണ്ട് എന്നും എല്ലാ വേദനകൾക്കും അവസാനമുണ്ട് എന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകുന്ന പ്രത്യാശ ചെറുതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്ന, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളുടെയും മുമ്പിൽ നമ്മൾ നഷ്ടധൈര്യരാകാതെ, മനസ്സുമടുത്തു പോകാതെ, പ്രത്യാശയില്ലാതെ പോകാതെ, നിരാശപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ തിരുനാൾ നമ്മളെ ഏറെ സഹായിക്കുന്നുണ്ട്. നമുക്ക് നാളുകളിൽ, വരുന്ന ദിവസങ്ങളിൽ വലിയ പ്രതീക്ഷയുള്ള ഒരു വാർത്ത ദൈവം കരുതി വയ്ക്കുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുനാൾ നമുക്ക് നൽകുന്നത്. നമുക്ക് ഉദ്ധിതനായ ഈശോയുടെ വലിയ സംരക്ഷണത്തിൻ്റെ തണലിൽ ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പരിശ്രമിക്കാം. ഓൾ കേരള ക്രിസ്ത്യൻ മിനിസ്ട്രി ഈ അമ്പൂ നോമ്പിൽ ക്രൂശുദിനെ തേടി എന്ന പേരിൽ ഇറക്കിയ ഈ നോമ്പുകാല വിചിന്തന പരമ്പരയ്ക്ക് ഇന്ന് പരിസമാപ്തിയാവുകയാണ്. എല്ലാവരെയും ഒരു വാക്ക് നന്ദിയോടുകൂടി ഈ സമയം അനുസ്മരിക്കുന്നു. ഈ ദിവസങ്ങളിൽ വചനം വായിക്കുകയും നല്ല സന്ദേശങ്ങൾ നമുക്ക് നൽകുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഓരോരുത്തരെയും നന്ദിയോടുകൂടി ഓർമ്മിക്കുന്നു. അവർക്ക് വേണ്ട പരിശീലനവും ക്രമീകരണങ്ങളും ചെയ്ത എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്കും ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ആത്മാർത്ഥമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഈ സമയം അറിയിക്കുന്നു. ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹത്തോടെ ആശംസിക്കുകയും ചെയ്യുകയാണ്. ഉദ്ധിതൻ നമ്മളെല്ലാവരെയും സ്നേഹത്തിലൊന്നിപ്പിക്കുകയും സമൃദ്ധമായ കൃപകളാൽ ധന്യരാക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാമെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.